السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله، نند فضل كنت رحمة للعالمين، أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرفون نيبرت بطن صالحين لكم ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സാദാത്തുക്കളും അലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാരും, അങ്ങനെ ഗൾഫ് നാട്ടിലുൾപ്പെടെ ബായാർ സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാതായ സയ്യിദ് അഭിവന്യപിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷൈഖുന താജുൽ അലമ നൂറുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, കടവത്തൂര് ഖാദി മുഹീദ്ദീൻ കുട്ടി ബാക്കവി ഉസ്താദ്, മുത്തലിബ് ഉസ്താദ് തുടങ്ങിയ അഹ്ലു സുന്നയുടെ
പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, പുല്ലാര സഖാഫിയുടെ പ്രസംഗം മാരുവിന് ശേഷം ഇവിടെ നടന്നു. ഇത്രയും സമയം ഈ മജ്ലിസിന് ആവശ്യമായ നസീഹത്തുകൾ നൽകി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കും നമ്മുടെ സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. കൂടുതലായിട്ടൊന്നും പറയൂല. ഞാൻ നേരത്തെ ഇത്ര നേരത്തെ ഒരു പരിപാടിക്ക് എത്തലില്ല, നേരത്തെയാണ് എത്തിയത്. കാരണം വയറിലേക്ക് അങ്ങ് കുറച്ച് നേരത്തെ അങ്ങ് എത്തണോ എന്ന നിലക്ക് നാട്ടിൽ നിന്ന് അസറോടുകൂടെ പുറപ്പെട്ടു. ഏതായാലും അൽഹംദുലില്ലാ, ഈ സന്തോഷകരമായ മജ്ലിസിൽ സമ്മേളിക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ പോലെ ഉപ്പാപ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ വിശുദ്ധ മാസം റബീഉൽ ആഖിർ മാസം, വിശ്വാസി ജനങ്ങളുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവിടുത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീലാനി മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ ഇമാറാത്തിൽ മുസഫയിലും അബുദാബിയിലും, അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച അജ്മാനിലും ഷാർജയിലും ഒക്കെ ജീലാനി മജ്ലിസുകളിൽ സംബന്ധിച്ചിരുന്നു. പറഞ്ഞു വന്നത് എല്ലാ സ്ഥലങ്ങളിലും നാമൊക്കെ പ്രത്യേകിച്ചും ഈ മാസത്തിൽ ഓഹുൽ ആലം തങ്ങളെ വിളിക്കുന്നവരാണ്, ഖുതുബി ചൊല്ലുന്നവരാണ്. യാ ഓഹു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പക്ഷേ അങ്ങനെ നാം വിളിക്കുമ്പോൾ അത് തെറ്റാണെന്നും അത് നരകത്തിലാണെന്നും വിളിക്കാൻ പാടില്ല എന്നും ശിർക്കാണെന്നുമൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ടു. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്ത് ആദ്യമായി റഹ്മത്തുൽ ആലമീനായ തങ്ങൾ അവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ പാടില്ല, യാ റസൂലല്ലാ എന്ന് വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയെ പുത്തൻ പ്രസ്ഥാനക്കാർ ഷൈഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്നത്. ആ സമയം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതരായിരുന്നു ഇമാം തഖീദുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും മനസ്സിലാക്കി, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിം ഫഅലൈഹി ലഅനതുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ സുഖൂത്തായി കഴിഞ്ഞാൽ
മൗനം പാലിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാതിരുന്നാൽ ഫഅലൈഹി ലഅനതുല്ലാ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കും. എന്താണ് ആ ലഅനത്ത് കൊണ്ടുള്ള ഉദ്ദേശം? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ പറയുന്നു, സൂഉൽ ഖാതിമ സംഭവിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, മോശമായ മരണം സംഭവിക്കാൻ വരെ കാരണമാകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇബ്നു തൈമിയയുടെ ഈ ആശയത്തെ ഗണ്ണിച്ചുകൊണ്ട് ഒരുപാട് കിതാബ് രചന നടത്തിയ കൂട്ടത്തിൽ എഴുതിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദും വാലിക ഹത്താ ജാ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം, ഇന്നദീൻ അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ദീനുൽ ഇസ്ലാം എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹ് പറഞ്ഞയച്ച് അവിടത്തേക്ക് ഖുർആൻ നൽകിയിട്ട്, ആ ഖുർആനിന്റെ ബയാൻ അതാണ് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ ശിഷ്യന്മാരായ സ്വഹാബത്തിന്റെ ആ ഉൾക്കൊള്ളൽ, ഹബീബായ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ജീവിതം, അതാണ് ഖുർആനിന്റെ വിശദീകരണം. അത് വേണ്ടുവോളം ഹറകാത്ത് സകനാത്ത് ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാ. ആ സ്വഹാബത്തിനെ പറ്റിയിട്ടാണ്, ആ സ്വഹാബത്തിന്റെ ബഹുമാനമാണ് ഖുർആൻ പറഞ്ഞത്, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, പിന്തുടരേണ്ടതുപോലെ പിന്തുടരണം. അസ്ഹാബിന്റെ അതാ ഹബീബായ തങ്ങളുടെ ഹയാത്തിലും വഫാത്തിലും സ്വഹാബത്ത് തങ്ങളെ വിളിച്ചു, യാ റസൂലല്ലാ, പ്രശ്ന പരിഹാരത്തിന് വിളിച്ചു, യാ റസൂലല്ലാ എന്ന് വിളിച്ചു. പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ മഹിമ തങ്ങൾ ലോകത്ത് പറഞ്ഞത് അങ്ങനെയുള്ള സച്ചരിതരായ സ്വഹാബത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനി ഉലൂമുകളും വേണ്ടുവോളം ഉൾക്കൊണ്ട മഹാന്മാരായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാകളിലൂടെ, ഷാഫിഈ മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹ്മഹുല്ലാ, ഇമാം നവവി റഹ്മഹുല്ലാ, ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ അല്ലാഹുവിന് വേണ്ടി സർവസ്വവും ദീനിനു വേണ്ടി സമർപ്പിച്ച, ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച വലിയ വലിയ ആരിഫീങ്ങളിലൂടെ, മുത്തഖികളായ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അതാണ് ദീനുൽ ഇസ്ലാം. ഏതാണ് ദീനുൽ ഇസ്ലാം എന്ന് തങ്ങൾ പറയുന്നു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ്. അമ്പിയാക്കളിൽ നിന്ന് സ്വഹാബത്ത് അങ്ങനെ അയ്മത്തിലൂടെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് മഹത്തുക്കളായ ഉലമാ കൈമാറി വിശുദ്ധ ദീൻ, അത് അഹദ് സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ഇങ്ങനെ ഒരു പാരമ്പര്യാവകാശം, അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം, ഇത് ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനും അവകാശപ്പെടാൻ അധികാരമില്ല, അർഹതയില്ല.
അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഖുർആനിന്റെ പേര് പറഞ്ഞു തൗഹീദിന്റെ വാദവുമായി നമ്മുടെ ഈമാന കബളിപ്പിക്കാൻ വല്ല പുത്തൻവാദിയും മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും തങ്ങൾ പറഞ്ഞു ഏത് നിലപാട് സ്വീകരിക്കണം. അതാണ് അവിടെ നിന്ന് പറഞ്ഞത്, മയ്യഷ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽമഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ ഇടവരും. അവര് ഖുർആൻ ഓതുമ്പോഴേക്ക് ഹദീസ് പറയുമ്പോഴേക്ക് നീ അതിൽ വഞ്ചിതനാകാതെ ഏത് നയം സ്വീകരിക്കണം, എന്റെ സുന്നത്ത് എന്റെ ഖുലഫാഉ റാഷിദികളുടെ സുന്നത്തിന് തമസ്സകൂ ബിഹാ അതിനെ മുറുകെ പിടിക്കുകയും എത്രത്തോളം വഅദൂ അലൈഹാ ബിന്നവാജിദ് അണപ്പല്ലുകളെ കൊണ്ട് ശക്തമായ നിലക്ക് കടിച്ചു പിടിക്കുമാർ ഒരു സംശയത്തിലും പെട്ടുപോകാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളെ, അവിടെ നിന്ന് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്, നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേട്ട് കേൾവി പോലുമില്ലാത്ത വാദങ്ങളുമായിട്ട് കളവ് പറയുന്ന വഞ്ചകന്മാര് രംഗത്ത് വരും. അങ്ങനെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണം. ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട. ബിദഅത്തിന്റെ കക്ഷികളുമായിട്ട് ഒരു സ്നേഹാദരവും ഈമാനുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇത് ബായാറ് തങ്ങൾ പറയല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച വിഷയമാണ്. മം വഖറ സ്വാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു പുത്തൻവാദിയെ ഒരാൾ തഅലീം ചെയ്തു കഴിഞ്ഞാൽ, ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനെ ഒരാൾ ആദരിച്ചു കഴിഞ്ഞാൽ, അവനോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിച്ച് നിലനിർത്തിയാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിച്ചു കൊടുക്കലാണ്, സഹകരിച്ചു കൊടുക്കലാണ്. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, മരുഭൂമി താണ്ടിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്, അവിടത്തെ കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നാട് കടത്തിയിട്ടുണ്ട്, അന്നം മുടക്കിയിട്ടുണ്ട്, വെള്ളം മുടക്കിയിട്ടുണ്ട്. ഓറ് സൗറിൽ വരെ വിശ്രമിച്ച താരിഖ് അറിയില്ലേ? ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയിന്റെ വിരൽ പാറയിൽ തട്ടിയിട്ട് ആ കൈവരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയം അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് അൽ അംതി ഇല്ലാ ഇസ്ബഉന്ദ മീതി വഫീ സബീലില്ലാഹി മാ ലാ ഖൈതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാകളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയിട്ട് മഹാന്മാരായ സ്വഹാബത്തൊക്കെ അവരുടെ ജീവനടക്കം വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ട് മഹത്തുക്കളായ അയ്മത്തുകൾ അഹ്ലു സുന്നയിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചു മറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടിൽ നിന്ന്
ചെയ്തതോട് കണ്ടപ്പോൾ ശരീരം മുഴുവനും തിളച്ചു മറിയുന്ന എണ്ണയിൽ മുക്കി കൊല ചെയ്തിട്ട് ഈ ദീനുൽ ഇസ്ലാമിന് ഒരു തനിമയും ഒരു പൊരുപ്പൊരു പവറും നഷ്ടപ്പെടാതെ ഒരു പോറലേൽക്കാതെ നമ്മിലേക്ക് കൈമാറിയിട്ട് ആ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണ് പുത്തൻവാദികളുമായിട്ടുള്ള സ്നേഹാദരവെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം പരിശുദ്ധമായ അഹ്ലു സുന്നയുടെ അഖീദയിൽ സുന്നി പ്രസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിൽ മഹാന്മാരായ ഉലമാഇന്റെ സദാത്തുക്കളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ വിശ്വാസി ജനങ്ങളോട് വാക്കു ചുരുക്കി പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടി ഉറച്ച് ജീവിതത്തിൽ കളവ് പറയണ്ട, അയ്ബത്ത് പറയണ്ട, അഫ്ദലുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയണ്ട, അയ്ബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ബഹുമാനം പറഞ്ഞില്ലേ ആ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത്, ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായീൽ, അംബിയാക്കളുടെ അതാ ബനു ഇസ്രായീലിലെ അംബിയാക്കളെ മഖാമാണ് എന്റെ സമുദായത്തിലെ ഉലമാഅനെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അംബിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറസുൽ ഇൽമ്, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് സമ്പാദിച്ചവരാണ്. അല്ലേ, ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി ആസിക അല്ലാഹു നാഫിഅ ഇൽമ കൊടുക്കുല. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, മൻ യുരിദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ ഇൽമ നൽകി ആദരവ് കൊടുക്കുന്നു. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ചിന്തിക്കും, സാധാരണക്കാർ ചിന്തിക്കും, അപ്പൊ ഖൈർ ഉദ്ദേശിക്കാത്ത ആൾക്കാരാണ് ആലിമീങ്ങളല്ലാത്തവരല്ലോ. കാരണം അതിന്റെ മഫൂം മുഖാലഫ അങ്ങനെയല്ലേ വരും. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ കൂടെ ധാരാളം ഉമറാക്കൾ ഉണ്ടല്ലോ, അവരെ കൊണ്ടൊന്നും ദീനിന് ഖൈറില്ലേ? അങ്ങനല്ല, ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അല്ലാഹു അവർക്ക് ഇൽമ് നൽകിയിട്ട് വലിയ തൗഫീഖ് കൊടുക്കും. ചുരുക്കത്തിൽ ആ ഇൽമിന്റെ അഹലുകാരായ ആലിമീങ്ങളെ കുറവാക്കി പറയരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ സദാത്തുക്കൾ തങ്ങന്മാർ, ഒരൊറ്റ തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടണ്ട. പകണ്ടില്ലേ എസ് വൈ എസിന്റെ സംസ്ഥാനമൊട്ടുക്കെ തീവ്രവാദം സലഫിസം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ക്യാമ്പയിൻ, അതിന്റെ സമാപനമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കക്കാട് വെച്ച് നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു തീവ്രവാദ ഭീകരവാദ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു അക്രമ കൊലപാതക കൊട്ടേഷൻ ഗുണ്ടാ സെറ്റുകളിലും മുസ്ലിം ചെറുപ്പക്കാർ ഇടപെടരുത്. ഓ മുസ്ലിമീങ്ങളെ, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്?
പരിശുദ്ധ ഖുർആൻ പൈശാചിക പ്രവർത്തനങ്ങൾ എന്ന് ബോധപ്പെടുത്തിയ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങൾ എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ വിഷയങ്ങളുമായിട്ട് ജീവിതത്തിന്റെ മുഴുസമയങ്ങളിലും ഇടപെടുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ലഹരിയുടെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഏഴാം ക്ലാസ് തൊട്ട് മുതിർന്ന് പഠിക്കുന്ന കുട്ടികൾ കലാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന നടത്തിയിട്ട് ലഹരിയുമായി ഇടപെടുത്തി മക്കള് നശിച്ചു പോകുന്ന, അപകടം സംഭവിച്ചു പോകുന്ന, മരണം വരെ സംഭവിച്ചു പോകുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നാം ഉള്ളത്. രക്ഷിതാക്കളെ, നാം ജാഗ്രതരാകണം. മുസ്ലിം ചെറുപ്പക്കാര, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഹരി ഉപയോഗക്കാരെ തീനത്തുൽ ഖബാൽ കുടിപ്പിച്ച് അള്ളാഹ് സൂക്ഷിക്കുന്നു. എന്നിട്ട് തങ്ങൾ പറയാണ്, എന്താണ് തീനത്തുൽ ഖബാൽ എന്നാൽ നിങ്ങൾക്കറിയോ? സഹാബത്തിനോട് ചോദിക്ക. അവിടെ പറയുന്നു, ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. ആ തീനത്തുൽ ഖബാൽ അടിക്കടി സെക്കൻഡ് ഇടപെടാതെ കുടിപ്പിച്ച് കുടിപ്പിച്ച് ശക്തമായ നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ ശിക്ഷിക്കുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീന ആയത്തുകൾ വിവരണം നൽകുമ്പോൾ അയിമ്മത്ത് പറയുന്നു, അമാ അലിംതും അന്ന ശുർബൽ ഖംരി യുദിബുൽ ജബ്ബാർ, അർഹമുർ റഹീമായ റബ്ബനെ, കള്ളുകുടിയന്മാരെക്കാൾ ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റ് കക്ഷികൾ അല്ലാന്റെ പടുപ്പുകളിൽ ഇല്ല. അതുകൊണ്ട് ലഹരി ഉപയോഗം നിർത്തൽ ചെയ്യണേ. ഒരു സിനിമയും വേണ്ട, സീരിയലും വേണ്ട. മുസ്ലിം പെൺകുട്ടികൾ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോകുന്നു. ഓ സഹോദരിമാരെ, ഓ ചെറുപ്പക്കാരികളെ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് നിനക്ക് ഈമാനുണ്ടെങ്കിൽ, നീ അല്ലാഹുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, നീ ഖുർആൻ അംഗീകരിക്കുന്നെങ്കിൽ, നീ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞോട്ടെ, ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ കഴിയില്ല. ഇന്നിപ്പോ അത് ഈ കുട്ടികളെ ലഹരി ഉപയോഗം പോലെ, ഇതും ഒരു ലഹരി. മുതിർന്നു വരുന്ന പെൺകുട്ടികളെ ഇന്നത്തെ ആധുനിക പരിഷ്കാരി പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലറുമായിട്ട് പരിചയപ്പെടുത്തി, ബന്ധപ്പെടുത്തി, ഇടപെടുത്തി, കണ്ണിന്റെ പുരികൊക്കെ പ്ലക്ക് ചെയ്യിപ്പിച്ച് മേക്കപ്പിന്റെ ആളുകളായിട്ട് വളർത്തിക്കൊണ്ടുവരാ. അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, ഇത്തരക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, മലായികത്തിൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു, സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന ഒരു പെണ്ണൊരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ എവിടെ നിന്ന് സമാധാനം കിട്ടാനാ? എവിടെ നിന്ന് കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടാനാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ കൊണ്ട് നിങ്ങൾ കളിക്കരുത്. ഈ പരിഷ്കാര ജീവിതം അനുകരിച്ചുകൊണ്ട്, പിന്തുടർന്നുകൊണ്ട് മുസ്ലിം പെണ്ണ് സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്നിട്ട് വീട്ടിൽ നിന്ന് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ഉൾപ്പെടെ ധരിച്ചിട്ട് ഇറങ്ങി നടന്ന് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വർദ്ധിച്ച ഇക്കാലഘട്ടം നാം അറിയുക, ഇത് ഖിയാമത്ത് നാളിന്റെ അടുത്ത സമയമാണ്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ,
ഒക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവസാന കാലഘട്ടമാണെന്നറിയുക. പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ മുസ്ലിം പെണ്ണുങ്ങൾ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി പാട്ടുപാടുന്ന പ്രയാസകരമായ അവസ്ഥ വർദ്ധിച്ചു കാണുന്നു. രക്ഷിതാക്കൾ അതിന് വേണ്ട ഒത്താശ ചെയ്യുന്നു. അതുപോലെ മുസ്ലിമീങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ച ഒരു വിഷയമാണ് കാര്യം സാധിക്കാൻ വേണ്ടി മോളെ കല്യാണം ശരിയാവാ, മകന്റെ ബിസിനസ്സിൽ പുരോഗതി കിട്ടാൻ, വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ, കാര്യങ്ങൾ എളുപ്പമായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് ഒതുക്കി നിർത്താൻ, മറ്റുള്ള ആളുകളൊന്ന് ബുദ്ധിമുട്ടാക്കി ഒന്ന് ഒതുക്കി നിർത്താൻ എന്താ ചെയ്യാ? നേർക്ക് നേരെ പണിയെടുത്താൽ അത് വിഷമാണല്ലോ. അതിന് ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി മുസ്ലിമീങ്ങൾ അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ നടക്കുന്ന പൂജകളും ഹോമങ്ങളും ജപങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വളരെ ഗൗരവമുള്ള കാര്യം. ഓ ഉമ്മമാരെ നിങ്ങൾ അറിയണം, ഓ രക്ഷിതാക്കളെ നിങ്ങൾ അറിയണം, ഓ ചെറുപ്പക്കാരെ നിങ്ങൾ അറിയണം, ഏതെങ്കിലും ഒരു മുസ്ലിം ആ രൂപത്തിൽ അമ്പലങ്ങളിൽ പോയി പൂജകളും ഹോമങ്ങളും അവരുടെ ഭസ്മവും അത്തരം മന്ത്രങ്ങളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈമാൻ തെറ്റിപ്പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുമെന്ന് വരെ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് മഹാന്മാര് ശക്തമായി നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെറിയ വിഷയമല്ല. മുസ്ലിമീങ്ങൾക്ക് പ്രശ്ന പരിഹാരത്തിന് പരിശുദ്ധ ഖുർആൻ പോരെ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പോരെ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോകുന്നു, ഇന്നലെ മാത്രം സാധുവായ ഞാൻ എന്റെ നാട്ടിൽ തിങ്കൾ ചൊവ്വ ദിവസം ഉണ്ടാകുമ്പോൾ, ഇന്നലെ മാത്രം സുബഹിയുടെ മുമ്പ് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും വന്ന ആളുകൾ ക്യൂ നിന്നിട്ട് ലുഹറിന്റെ ശേഷമാണ് അവര് കണ്ടുപോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 10,000-ത്തോളം ആളുകൾ ഇന്നലെ കണ്ടുപോയ കൂട്ടത്തിൽ ഞാൻ വേദനയോടെ ഓർത്തു പോകുന്നു. 15 ആംബുലൻസിൽ ഇന്നലെ സാധുവായ ഞാൻ കയറിയിട്ടുണ്ട്. മിനിഞ്ഞാന്നും 15 ആംബുലൻസിൽ തിങ്കളാഴ്ചയും ഞാൻ കയറിയിട്ടുണ്ട്. ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ മൂക്കിലും മൂത്രത്തിനും പൈപ്പിട്ടിട്ട് ചങ്കിൽ ഹോൾസ് ഇട്ടിട്ട് വിസർജ്യം പുറത്തു പോകാതെ ബ്ലോക്കായിട്ട് വയറ്റിൽ തന്നെ വലിയ ഹോൾസ് കുത്തി പാക്ക് ചെയ്തിട്ട് ആ അവസ്ഥയിൽ വരെ ഉള്ള രോഗികളുണ്ടായിരുന്നു. ചെറിയ മക്കളടക്കം വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് വയറ് വീർത്ത് മുട്ടിയ അവസ്ഥയിൽ വല്ലാതെ വിഷമിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ സമയം ഒരു ചെറുപ്പക്കാരൻ 5 ഒരു കുട്ടിയെയും കൊണ്ട് തിരുവനന്തപുരം RCCയിൽ നിന്ന് ഡോക്ടർമാര് കൈയൊഴിഞ്ഞതാണെന്ന നിലക്ക് ഇങ്ങനെ ക്യൂ ആയിട്ട് ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് വരുന്നു. ഒന്നും ചോദിക്കാൻ സമയമല്ല. ഒരു തിബുൽ കുലൂബ് സ്വലാത്ത് പോലും പൂർണ്ണമായിട്ട് ചൊല്ലാൻ സമയമല്ല. അതുകൊണ്ട് ചുരുക്കിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ഊത്തൂതിയിട്ട് ഇങ്ങനെ ആളുകൾ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആ നിന്ന ലൈനിൽ മകനെയും പിടിച്ച് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു വരികയാണ്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കി. അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഉറക്കെ കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു തിരുവനന്തപുരം RCCയിൽ നിന്ന് ഒഴിവാക്കിയ മോനാണ്, 5 മോനാണ്. മോനിങ്ങനെ വേദന കൊണ്ട് വയറ് മൊത്തം വീർത്തുമുട്ടിയിട്ട് വേദന കൊണ്ട് ഇങ്ങനെ പിണയുന്നു, കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകുന്നു. ഈ ബാപ്പ കരഞ്ഞു വിതുമ്പിയിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, തങ്ങളെ
എന്റെ മകനില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ വയ്യ എന്തിങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഈ മകനതാ വേദനയെല്ലാം മറന്ന് കരയുന്ന ബാപ്പയെയും വേദനയോടെ ദയനീയമായി ഇങ്ങനെ നോക്കുന്ന രംഗം കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് തിബുൽ ഖുലൂബ് സ്വലാത്ത് മന്ത്രിച്ചു കൊടുത്തു വെള്ളത്തിൽ ഊതി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുവരരുത്, വയാറ് സ്വലാത്തിന് സൗകര്യപ്പെടുന്ന ആളുകളൊന്ന് വരണം. കാരണം എത്രയോ വലിയ വലിയ ക്യാൻസർ അടക്കം രോഗങ്ങൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ല സുഖപ്പെടുത്തിയില്ലയോ. കഴിഞ്ഞ വയാറ് സ്വലാത്തിന്റെ തലേ ദിവസം വ്യാഴാഴ്ച ഇതുപോലെ ഞങ്ങൾ വഴിയിലുള്ള പരിപാടി കഴിഞ്ഞ് ബുധനാഴ്ച വീട്ടിൽ നിന്നിറങ്ങി, വ്യാഴാഴ്ച വഴിയിലെ പരിപാടി കഴിഞ്ഞ് ബായാറിലെത്തിയപ്പോ സുബഹിയായിട്ടുണ്ട്. സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് നാം ഇരിക്കുമ്പോൾ കൂട്ടം കൂട്ടമായി ആളുകൾ വലിയ കെട്ടും പിടിച്ചിങ്ങനെ വരികയാണ്. അവര് കേരളക്കാരല്ല, മലയാളികളല്ല, കർണാടകക്കാരല്ല, അവര് യു പിയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഗോവയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. ദിവസങ്ങളോളം ട്രെയിൻ യാത്ര ചെയ്ത് വന്ന കൂട്ടത്തിൽ ഞാൻ ഓർത്തു പോകുന്നു, ഒരു ചെറുപ്പക്കാരന്റെ നാവിൽ ശക്തമായ ക്യാൻസർ പിടിപെട്ട് വാ തുറക്കാൻ കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരനും സ്വന്തം നാട്ടിലെ ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും വശമില്ലാത്ത അവസ്ഥയാണെന്നും അറിഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരന്റെ വായിൽ നിന്ന് ഇങ്ങനെ അതാ കപ്പും കേലയും ഒഴുകുന്നു. കൂടെയുള്ള ആളുകൾ കർച്ചീഫ് കൊണ്ട് ടർക്കി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുന്നു. ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിലാണെങ്കിലും ബായാറ് സ്വലാത്ത് അറിഞ്ഞ് സുഖപ്പെടുമെന്ന പ്രതീക്ഷയോടെ വന്നെത്തിയതാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് നിന്റെ ഹബീബിനെ നീ പ്രശംസിച്ച ആദരവ് പറഞ്ഞില്ലേ? വഅല്ലമക മാലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റല്ലേ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, തീരാത്ത മാറാത്ത നീങ്ങാത്ത ടെൻഷനില്ല. മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലേ സ്വലാത്ത്? ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ മയ്യത്ത് പോലെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന എത്ര രോഗികളെയാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ല സുഖപ്പെടുത്തിയതെന്നറിയോ?